गुड मॉर्निंग माय डियर चिल्ड्रन, गुड मॉर्निंग ऑल ऑफ यू। हाउ आर यू? आर यू फाइन? ओके, ऑल स्टैंड अप, हैंड्स अप, हैंड्स डाउन, हैंड्स अप, हैंड्स डाउन, सिट अप। എല്ലാവരും മലയാളത്തിന്റെ ക്ലാസ് കാണാൻ റെഡി ആയിട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് മലയാളത്തിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ മലയാളം ക്ലാസ് നമ്മൾ പഠിച്ചതായിരുന്നു പാവർഗത്തിൽപ്പെടുന്ന അക്ഷരങ്ങളും വാക്കുകളും അല്ലേ? പാവർഗത്തിൽപ്പെടുന്ന അക്ഷരങ്ങളും വാക്കുകളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതക്ഷരങ്ങളായിരുന്നു? ഏതക്ഷരങ്ങളായിരുന്നു? വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? ഏതക്ഷരങ്ങളാണ് നോക്കിയേ? വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? ഇതുവരെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനു മുന്നേ നമ്മൾ ഏതക്ഷരമാണ് പഠിച്ചിരുന്നത്? ആ സ്വരാക്ഷരങ്ങൾ അല്ലേ? സ്വരാക്ഷരങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചത് അല്ലേ? അക്ഷരങ്ങളിലെ അഞ്ചക്ഷരങ്ങളുടെ അഞ്ചക്ഷരങ്ങളും ആ അക്ഷരങ്ങളുടെ വർഗങ്ങളുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഏതൊക്കെ അക്ഷരങ്ങളായിരുന്നു? ക, ച, ഡ, ത, പ. ഈ അക്ഷരങ്ങളുടെ വർഗത്തിൽപ്പെടുന്ന അക്ഷരങ്ങളും വാക്കുകളുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ നമുക്കൊന്ന് വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഓക്കെ, ആ വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ വർഗം ഏതായിരുന്നു? കവർഗം. ഏത് വർഗമായിരുന്നു? കവർഗം. കവർഗം ഏതൊക്കെയാണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ക, ഖ, ഘ, ഘ, ങ. ക, ഖ, ഗ, ഘ, ങ. അപ്പോ കവർഗത്തിലെ അക്ഷരങ്ങളാണ് ഇത്. ഇത് വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ പറഞ്ഞു പഠിച്ചു അല്ലേ? കവർഗം കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഗം ഏതായിരുന്നു? ചവർഗം. ചാവർഗത്തിൽപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ചാവർഗത്തിൽപ്പെടുന്ന അക്ഷരങ്ങൾ ച, ച, ജ, ജ, ഞ. ച, ച, ജ, ജ, ഞ. ചവർഗത്തിൽപ്പെടുന്ന അക്ഷരങ്ങളിലെ വാക്കുകളും ചവർഗത്തിൽപ്പെടുന്ന അക്ഷരങ്ങളും വാക്കുകളും നമ്മൾ പറഞ്ഞു പഠിച്ചു അല്ലേ? ച, ചക്ക, ച, ഛത്രം, ച, ച, ഝ, ജനൽ, ഝ, ജേഷം, ഞ, ഞണ്ട് എന്നീ അക്ഷരങ്ങളും വാക്കുകളും നമ്മൾ പറഞ്ഞു പഠിച്ചു അല്ലേ? ഓക്കെ, ച വർഗം കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഗം ഏതാണ്? ഡ വർഗം. ഡ വർഗത്തിൽപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഡ വർഗത്തിൽപ്പെടുന്ന അക്ഷരങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഡ, ഢ, 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 ണ. ഡ, ഢ, 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 ണ. ടവർഗത്തിലെ അക്ഷരങ്ങളും വാക്കുകളും നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ അക്ഷരങ്ങളും വാക്കുകളാണ്? ഢ, വട, കുട. ഢ, പീഠം, മിഠായി. ഢ, ഡപ്പി, ഗരുഡൻ. ഢ, ഡെക്ക, ഢാലം. ണ, വീണ, ഭരണി എന്നിങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഢ വർഗം കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഗം ഏതാണ്? ഇതേത് അക്ഷരമാണിത്? ത. താവർഗത്തിൽപ്പെടുന്ന അക്ഷരങ്ങളും വാക്കുകളും ഏതൊക്കെയാണ്? താവർഗം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം.
ता था धा धा ना ता था दा धा ना तवर्ग നമ്മൾ പറഞ്ഞു പഠിച്ചു അല്ലേ തവർഗത്തിൽ ത ത ത താമര ധ രഥം വീഥി ധ ദീപം ദന്തം ദ ധനുസ് ധാന്യം ന നദി നാരദൻ എന്നിങ്ങനെയാണ് തവർഗം നമ്മൾ പറഞ്ഞു പഠിച്ചത് അല്ലേ ഓക്കെ അപ്പൊ തവർഗം കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഗം ഏതാണ് പ പവർഗം പവർഗം പ വർഗത്തിൽ പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് പ ഫ ബ ഭ മ പ ഫ ബ ഭ മ പവർഗത്തിലെ അക്ഷരങ്ങൾ വാക്കുകൾ എന്തൊക്കെയാണ് ആ പ പന പറവ ഫ ഫലം ഫണം ബ ബലൂൺ ബാലൻ ഭ ശലഭം ഭരണി മ മല മരം ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത് ഇത് എന്താണ് ഇതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ എന്താ ഏതക്ഷരങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ എല്ലാവർക്കും പറയാൻ പറ്റില്ലേ ആ അപ്പൊ നല്ല കുട്ടികളായിട്ട് വ്യഞ്ജനാക്ഷരങ്ങൾ കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം പറഞ്ഞു പഠിക്കണം എന്നിട്ട് അതിന്റെ വോയിസ് ടീച്ചർക്ക് അയച്ചു തരണം ഓക്കെ റെഡി ആണോ എല്ലാവരും ഓക്കെ അപ്പൊ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളിലെ ബാക്കി വരുന്ന അക്ഷരങ്ങളുണ്ട് അപ്പൊ നമുക്ക് പവർഗം വരെ എല്ലാവരും ഒന്ന് നന്നായിട്ട് വായിച്ചു പഠിക്കുക അക്ഷരങ്ങൾ മാത്രം നന്നായിട്ട് വായിച്ചു പഠിച്ചിട്ട് അതിന്റെ വോയിസ് ടീച്ചർക്ക് അയച്ചു തരിക പവർഗം കഴിഞ്ഞതിന് ശേഷമുള്ള വ്യഞ്ജനാക്ഷരങ്ങളിലെ അടുത്ത അക്ഷരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ